എംഎൽഎ ഉൾപ്പെടെയുള്ളവർ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം കർണാടക പോലീസും ഇതിന് അനുഗമിക്കും. എന്തായാലും വൈകാരികമായ ഒരു രംഗം തന്നെയാണ്. ആ ഗംഗാവലി പുഴ കടന്ന് ഈ ആംബുലൻസിൽ അർജുനുമായുള്ള യാത്ര തുടങ്ങും. ഇപ്പോൾ മോർച്ചറിക്ക് മുന്നിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ആ മോർച്ചറിക്ക് തൊട്ട് മുന്നിലായാണ് ഇപ്പോൾ ഈ ആംബുലൻസ് എത്തിയിരിക്കുന്നത്. എന്തായാലും 6 മണിയോടുകൂടി തന്നെ യാത്ര പുറപ്പെടുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ, ഇതാണ് അർജുൻ അവസാനമായി ഈ യാത്ര പറയുന്നതിന് മുമ്പ് ഉള്ള മോർച്ചറി. ഇതിനകത്താണ് ഇപ്പോൾ അർജുൻ ഉള്ളത്. ഈ ആംബുലൻസിലേക്കാണ് ഇനി യാത്ര പോകേണ്ടത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായ സാഹചര്യം തന്നെയാണ്. AKM അഷ്റഫ് MLA പറഞ്ഞതുപോലെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. എന്തായാലും ഈ വഴി നീളെ അർജുനെ ഇത്തരത്തിൽ അവസാനമായി കാണാൻ ഒരുപാട് പേർ ഉണ്ടാവുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം കർണാടക അതിർത്തിയിൽ ഇത്തരത്തിൽ വലിയ തോതിൽ അർജുനെ വരവേൽക്കും. എന്തായാലും നമുക്ക് കഴിഞ്ഞ 2 മാസത്തിലധികമായി നമ്മൾ ഈ ശിരൂരിൽ നിന്ന് നിരന്തരം നൽകിയിരിക്കുന്ന ആ വാർത്ത, ഒടുവിൽ ഇവിടെ നിന്നും അർജുൻ തന്റെ വീട്ടിലേക്ക് അവസാന യാത്ര. ബൈജു സൂചിപ്പിക്കുന്നത് പോലെ ശിരൂരിൽ നിന്ന് വിട വാങ്ങുകയാണ് അർജുൻ. ദിവസങ്ങളായി നമ്മൾ ശിരൂരിൽ നിന്ന് വാർത്ത തുടർച്ചയായി നൽകിക്കൊണ്ടിരിക്കുന്നു. അർജുൻ എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് ശിരൂരിൽ നിന്ന് അർജുൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് വരാൻ തയ്യാറായി നിൽക്കുന്ന ആംബുലൻസ് ആണ്. അവിടെ നിന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ KV ബൈജു നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ വീണ്ടും പോകാം അല്പസമയത്തിനകം. ഇതാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശിരൂരിൽ നിന്നുള്ള, അതായത് അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് വരാൻ തയ്യാറെടുത്തിട്ടുള്ള ആംബുലൻസ് ആണ്. നമുക്കറിയാം അർജുൻ്റെ പ്രിയപ്പെട്ട വാഹനത്തിലായിരുന്നു അർജുൻ യാത്ര ചെയ്തിരുന്നത്. ആ യാത്രയാണ് അവസാന യാത്രയായി കഴിഞ്ഞത്. ഒരുപക്ഷെ അർജുൻ ആ വാഹനത്തിൽ തന്നെ തിരികെ എത്തുമെന്ന് തന്നെയായിരുന്നു കുടുംബം പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അർജുൻ്റെ മടക്കയാത്ര ഈ ആംബുലൻസിൽ ആണ്. ആംബുലൻസ് അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മൾ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശിരൂർ ഈ അർജുനെയും വഹിച്ചുകൊണ്ട് വരേണ്ട ആംബുലൻസ് തയ്യാറാകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അതായത് 6 മണിയോടുകൂടി തന്നെ ഈ ആംബുലൻസ് അവിടെ നിന്ന് പുറപ്പെടും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നേരത്തെ 4:30 പുറപ്പെടുവാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. സാങ്കേതികമായ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ആണ് പുറപ്പെടാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ആണ് വാഹനം എത്തുന്നത്. നേരത്തെ തന്നെ കർണാടക സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ മൃതദേഹം കേരളത്തിലേക്ക് എത്തിക്കുന്നതിൻ്റെ ചെലവെല്ലാം കർണാടക സർക്കാർ തന്നെ വഹിക്കുമെന്ന് കാർവാർ MLA സതീഷ് സെയിൽ വ്യക്തമാക്കിയതാണ്. ഇപ്പോഴിതാ അർജുനെയും വഹിച്ചുകൊണ്ട് വരേണ്ട ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. അതായത് ബൈജു, ഇനിയിപ്പോൾ ഈ മൃതദേഹം എന്നത് അതൊരു മൃതദേഹ അവശിഷ്ടം എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ അത് ദർശിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒന്നായിരിക്കില്ല. ഒരു പെട്ടി എന്ന നിലയിൽ മാത്രമേ ഉണ്ടാകൂ. അത് തന്നെയായിരിക്കും വീട്ടുകാർക്കും വിട്ടു നൽകുക. പക്ഷേ അന്തിമോപചാരം അർപ്പിക്കാൻ ആ ഭൗതിക ശരീരം ലഭിക്കുന്നു. മതപരമായ ചടങ്ങുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ അധിക താമസം അവിടെ ഉണ്ടാകുമോ? വാഹനം കൂടി തയ്യാറായി കഴിഞ്ഞ പശ്ചാത്തലത്തിൽ